ഞാനങ്ങനെ സാറിൻ്റെ ഇതാണൊക്കെ ഒരു യാദൃശ്ചികമായിട്ട് ഫ്ലൈറ്റ് വന്നപ്പം അച്ചുമ്മൻ്റെ കൊച്ചിൻ്റെ മാമോദീസ മുക്കിന് സാറവിടെ വന്നിട്ടുണ്ടായിരുന്നു, ദുബായ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ സാർ എൻ്റെ തൊട്ടപ്പുറത്തെ സീറ്റിലായിരുന്നു. അങ്ങനെ സാറുമായിട്ടൊരു ഫോട്ടോ എടുക്കാനും സാറിൻ്റെ സൗണ്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ സാധാരണക്കാരനായിട്ട് തന്നെ സാറിന് ഒരു പോലീസ് പ്രൊട്ടക്ഷനോ ഒന്നും ഇല്ലാതെ തന്നെ സാറ് വന്ന് മാന്യമായിട്ട് സാർ അന്നേരം എൻ്റെ അടുത്ത് ആദ്യം ഇങ്ങനെ സാർ വയ്ക്കുന്നത് എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ അവിടെ റെസ്റ്റോറൻറ്റിൽ ക്യാഷിയറാണ്. എവിടെയാണ്? ഞാൻ പറഞ്ഞു സാറേ ദുബായിലാണ്. അന്നേരം പറഞ്ഞു സാറ് പറഞ്ഞ് അച്ചുമ്മൻ്റെ ഇവിടെ കൊച്ചിൻ്റെ മാമോദീസമൊക്കെയായിരുന്നു, അതിന് വന്നതാ. അന്നേരത്തിന് പിന്നെ ഒരുപാട് പേര് പരാതിയും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പുള്ളി എടുത്ത് വന്നു. അന്നേരം പുള്ളി വളരെ ലാഘവത്തോടു കൂടി ചിരിച്ച മുഖത്തോടു കൂടി തന്നെയായിരുന്നു പുള്ളിയുടെ സംസാരമല്ല. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി സാറിൻ്റെ കൂടെ ഫ്ലൈറ്റിൽ നിന്ന് വരെ. അതുകൊണ്ടാണോ ഇപ്പം കാണാൻ? ആ, കാണാൻ വന്നത്. അന്നേരത്തിന് പിന്നെ അവിടെ ഉള്ളവരുമായിട്ടെല്ലാം സാറ് ഫ്ലൈറ്റിലുള്ള യാത്രക്കാരുമായിട്ടെല്ലാം സംസാരിച്ചു. ആ, ഉമ്മൻചാണ്ടി സാർ, ഞാൻ ഒരു 3 മണിക്കൂറായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത്രയും വരുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല ക്രൗഡാണ്, അതുകൊണ്ടാണല്ലോ ഇത്രയും. മാത്രമല്ല പുറയിൽ ആളുകളെ കണ്ടോണം, ഭയങ്കര ജനകീയമാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്, കാരണം ജനകീയനായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായിരുന്നു. എനിക്കൊരു അനുഭവം ഉള്ളത്, ഞാൻ ടോഗു ജയിലിലൊരു 5 കുട്ടികൾ വർഷങ്ങളൊരു 4 വർഷത്തോളം ടോഗോ ജയിലിൽ അവർ ഷിപ്പ് റോബറിയാണെന്ന് പറഞ്ഞ് പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായിരുന്നു. ആ സമയത്ത് ഞാൻ ദുബായിൽ പോയപ്പോൾ അവരൊരു ബന്ധു എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നിട്ട് അന്ന് ഏഷ്യാനെറ്റിൽ പ്രിൻസ് പാങ്ങാടൻ റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു. കണ്ടപ്പം എന്താണ് സംഭവം എന്ന് അദ്ദേഹം കേൾക്കാൻ തയ്യാറായി. ഞങ്ങൾ പറയുന്ന മുഴുവൻ കേട്ടിട്ട് അദ്ദേഹം ചെയ്ത്, അന്ന് എംബസി പോലും ഇല്ല ടോഗോയിൽ, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അന്നില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അദ്ദേഹം ഖത്തറിലുള്ളൊരു നിസാർ കേച്ചേരി അങ്ങനെ എന്തൊരു അഡ്വക്കറ്റിനെ ഏർപ്പാട് ചെയ്തിട്ട് അദ്ദേഹം സ്വന്തമായിട്ടാണ്, ഗവൺമെൻറ് പൈസയൊന്നും ഉപയോഗിച്ചിട്ടല്ല. എന്നിട്ട് അദ്ദേഹത്തെ വിട്ടിട്ട് എന്താണെന്ന് ആ കേസ് അവിടെ അന്വേഷിപ്പിച്ചു, അവിടെ കേസ് വാദിച്ചു. വാദിച്ചിട്ട് പിന്നെ സുഷമ സ്വരാജ് മിനിസ്റ്ററൊക്കെ ഇടപെട്ടു, പലരും നമ്മൾ കണ്ടു. പക്ഷേ എങ്കിലും ഈ അഡ്വക്കറ്റിനെ വിട്ടതൊക്കെ ഉമ്മൻചാണ്ടി സാറായിരുന്നു. അങ്ങനെ ആ പിള്ളേർ കുട്ടികളെ മോചിപ്പിച്ചു, ഒരു 5 കുട്ടികളെ ആ സമയത്ത്. പിന്നെ അവരുടെ ഒരു പ്രൈവസി വെച്ചിട്ട് പിന്നീട് നമ്മൾ അവരുടെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, കാരണം കുറച്ച് നാല് ജയിലിൽ കിടന്ന കുട്ടികളാണല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയത് കേൾക്കാൻ തയ്യാറാകുന്നൊരു ആളായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും അതൊരു ദേഷ്യമില്ലാതെ ചിരിച്ച മുഖത്തോടുകൂടി കേൾക്കാൻ തയ്യാറാകുന്നൊരു മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും ആളുകൾ ഈ ഒരു ഇതിൽ വന്നത്. അപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറയുന്നത്, ഈ നമ്മൾ എപ്പോഴും ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രത്യേകിച്ച് മാധ്യമങ്ങളും എല്ലാം ഒരാളെ വ്യക്തിപരമായി വേട്ടയാടുമ്പോൾ അവർക്ക് മാനസികമായിട്ടുണ്ടാകുന്നൊരു വിഷമമുണ്ട്. എന്നുവെച്ചാൽ അവർ ഈ പറഞ്ഞതുപോലെ അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരെയും മുമ്പിൽ അവർ അപമാനിതരാകും. വലിയ ആളുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെയൊക്കെ മനസ്സ് അതിനേക്കാൾ കൂടുതലായിരിക്കും. നമ്മളെക്കുറിച്ചൊല്ലം പറഞ്ഞാൽ കുറച്ച് ആളുകളെ നമ്മളെ അറിയുന്നുള്ളൂ, ഇവരങ്ങനെ അല്ലല്ലോ. ഒരുപാട് പേർ ആരാധിക്കുന്ന ആളുകൾ അവരെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈ വ്യക്തിപരമായ അലിഗേഷൻസ് വരുമ്പോൾ ഉള്ള മാനസിക സമ്മർദ്ദമുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് എനിക്കൊന്ന് കുറച്ച് കാലം കൂടെ ഒക്കെ ഇരിക്കേണ്ടുന്ന ഒരാളായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം അതൊക്കെ ആയിരിക്കാം ചിലപ്പം ഇങ്ങനെ പെട്ടെന്ന് രോഗം മൂർച്ഛിക്കാനൊക്കെ ഇടയായതെന്ന് തോന്നുന്നു. ജനകീയനായ മുഖ്യമന്ത്രി, ഈ നമ്മുടെ ജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടികളൊക്കെ നടത്തിയൊരു അതായത് എനിക്ക് അദ്ദേഹം ദേഷ്യപ്പെട്ട് ഒരിതിൽ കണ്ടിട്ടേ ഇല്ല. അതാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന കാര്യം. ദേഷ്യമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് പറ്റുന്നില്ല, പ്രത്യേകിച്ച് ഇത്രയും തിരക്കുള്ള ഒരാൾ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല. എപ്പോഴും നിങ്ങൾ നോക്കൂ, എല്ലാ വീഡിയോ എടുത്ത് നോക്കൂ, എപ്പോഴും ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന ഒരാളായിരുന്നു. ശരിക്കും ഒരു ജനകീയ മുഖമായിരുന്നു കേരളത്തിൻ്റെ. കുറച്ച് കാലം കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഉള്ളതല്ലേ മരണം. ഇതൊന്നും പാർട്ടിക്കാരല്ല, ഇതിൽ CPM-കാരും BJP-ക്കാരും എല്ലാവരും ഉണ്ട്, കോൺഗ്രസ്സുകാരും ഉണ്ട്, സാധാരണക്കാർ, പാർട്ടിയൊന്നും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഉണ്ട്. ഇതാരും വിളിച്ചിട്ട് വന്നാണെന്നല്ല, ഇത് എത്ര മണിക്കൂർ, ഞാനിവിടെ 3 മണിക്കൂറായിട്ട് നിൽക്കുക, അതിനു മുമ്പ് വന്ന ആളുകളാണ് നിൽക്കുന്നതെല്ലാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ആളുകൾ വർക്കിംഗ് ഡേ ആണ്, ഇങ്ങനെ 10 മണിക്ക് കൊട്ടാരക്കര എത്തുമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ സമയം, എനിക്ക് തോന്നുന്നു വൈകുന്നേരം 6:30. അപ്പോൾ ഇത്രയും ഈ വരുന്ന വഴികളിലൊക്കെ ജനങ്ങൾ ആവേശത്തോടു കൂടി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ഒരു പുണ്യം ചെയ്ത ജന്മം എന്നൊക്കെ പറയാം, ഇത്രയും ആളുകൾ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു ആളാകാൻ സാധിക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞ ഒരു ഷോക്കിംഗ് ആയിരുന്നു. നമ്മൾ പറയുമ്പോൾ സത്യം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്നത്, നമുക്ക് കരച്ചിൽ വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. എനിക്കെന്തോ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഇപ്പോൾ കാണാൻ മനസ്സനുവദിക്കുന്നില്ല, കാരണം എന്തോ നമ്മുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലുള്ളൊരു ഫീലിംഗ് ഭയങ്കരമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. ഞാൻ വീഡിയോ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ കാണുന്നില്ല, കാരണം എന്തോ ഒരു നമുക്കൊരു ഇത്രയും ഒരു എന്തോ ഒരു അറ്റ ഒത്തിരി സംസാരിച്ചിട്ട് നമ്മളെന്ന് അറിയാത്ത ആളാണ്. പക്ഷേ എങ്കിൽ പോലും എന്തോ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ ഒരു വിയോഗം പോലെ തോന്നി. അതുകൊണ്ടാണല്ലോ ഞാനും കാണാൻ വേണ്ടി ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ശരി.